നമസ്കാരം. ഇന്നൊരു കഥയായാലോ? കഥയുടെ പേര് രണ്ടു കാക്കകൾ. ചിന്നുക്കാക്കയും മിന്നുക്കാക്കയും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ തമ്മിൽ വെറുതെ ഒരു തർക്കം. ഞാനാണ് നിന്നേക്കാൾ മിടുക്കി. അല്ല, ഞാനാ മിടുക്കൻ. അല്ലെന്നേ, ഞാൻ തന്നെയാ മിടുക്കി. ആര് പറഞ്ഞു കൂടുതൽ മിടുക്കൻ എന്തായാലും എനിക്ക് തന്നെ? അങ്ങനെയാണോ? എങ്കിൽ നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ശരി, ഞാൻ റെഡി. എന്നാൽ കേട്ടോളൂ, ഇതാണ് പന്തയം. കനമുള്ള സഞ്ചിയും കാലിൽ തൂക്കി പറക്കണം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആളായിരിക്കും വിജയി. ശരി, എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ രണ്ടുപേരും പന്തയത്തിന് തയ്യാറായി. ചിന്നു ദുഷ്ട മനസ്സുള്ള ഒരു കാക്കയായിരുന്നു. അവൻ സ്വന്തം സഞ്ചിയിൽ പഞ്ഞിത്തുണ്ടുകൾ നിറച്ചു. മിന്നുവിൻ്റെ സഞ്ചിയിൽ പക്ഷേ ഉപ്പാണ് നിറച്ചത്. ഇരുവരും പറന്നു തുടങ്ങി. ചിന്നു മിന്നുവിനേക്കാൾ ഉയരത്തിൽ പറന്നു. കാരണം അവൻ്റെ സഞ്ചിക്കുള്ളിൽ ഉണ്ടായിരുന്നത് കനമില്ലാത്ത പഞ്ഞിത്തുണ്ടുകളായിരുന്നുവല്ലോ. ഉപ്പു സഞ്ചിയും കൊണ്ട് പറക്കേണ്ടി വന്നതിനാൽ മിന്നുവിനെ അത്ര ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞില്ല. കാക്കകൾ പറന്നു തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ മഴ ചാറാൻ തുടങ്ങി. ചിന്നുവിൻ്റെ പഞ്ഞിത്തുണ്ടുകൾ മഴത്തുള്ളികൾ വീണ് നനഞ്ഞു കുതിർന്നു. അവൻ്റെ സഞ്ചിക്ക് ഭാരം കൂടി. മിന്നുവിൻ്റെ സഞ്ചിയിലെ ഉപ്പാകട്ടെ മഴവെള്ളത്തിൽ അലിഞ്ഞു പോവുകയും ചെയ്തു. അതോടെ സഞ്ചിയുടെ കനവും കുറഞ്ഞു. അങ്ങനെ മിന്നു ഉയരത്തിൽ പറക്കുകയും പന്തയത്തിൽ വിജയിക്കുകയും ചെയ്തു. ദുഷ്ടനായ ചിന്നുക്കാക്ക ഇതിൽ നിന്നൊരു പാഠം പഠിച്ചു. എന്താണെന്നറിയോ? മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. എപ്പോഴും സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.